തിരുവനന്തപുരം വെള്ളനാടിന് സമീപം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട അജ്ഞാത ജീവി കരടിയാണെന്ന സംശയത്തിൽ വനംവകുപ്പ്. മേഖലയിൽ കണ്ട കാൽപ്പാടുകൾ കരടിയുടേതാണോ എന്ന് സ്ഥിരീകരിക്കാൻ ചിത്രങ്ങൾ പരിശോധനയ്ക്ക് അയച്ചു. കിണറിലെ വെള്ളത്തിൽ വീണ് കരടി ചത്ത് ഒരാഴ്ച പിന്നിടുമ്പോഴും വെള്ളനാട്ടുകാരുടെ ആശങ്ക ഒഴിയുന്നില്ല. ചെറിയ കൊണ്ണിയിലും പരിസര പ്രദേശങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ കരടിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് വനംവകുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ. ഒരാഴ്ച മുൻപ് വെള്ളനാട് കണ്ണംപള്ളിയിൽ പ്രഭാകരന്റെ വീട്ടിലെ കിണറിൽ വീണ് കരടി ചത്തതിന്റെ ആശങ്കയ്ക്കിടയിലാണ് വീണ്ടും കരടി സാന്നിധ്യം സംശയിക്കുന്നത്. രണ്ടാം മൂന്നാം മരിച്ചിനെ കയ്യിലുണ്ട്. ഓടി ഒരു രണ്ട് ചുമട് ഒരു മരത്തിൽ കയറായിരുന്നു. കയറിയിട്ട് ഞാൻ തിരിച്ചൊരു മരിച്ചിനെ കൊണ്ട് ഓടിക്കുമ്പോഴത്തേക്ക് അത് അവിടെ നിർത്തിയാടി കമ്പനിയിലോട്ട് ഓടി. ലോറി ഡ്രൈവറായ പ്രമോദിന്റെ വീട്ടിൽ ദിവസങ്ങൾക്ക് മുൻപാണ് 14 കോഴികൾ ചത്തത്. സമീപത്തായി കണ്ട വലിയ കാൽപ്പാടുകൾ കരടിയുടേതാണെന്നാണ് സംശയിക്കുന്നത്. പരുത്തിപ്പള്ളി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ എൽ സുധീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രദേശത്ത് പരിശോധനയ്ക്കെത്തി. ഞാൻ രാവിലെ ഇറങ്ങി നോക്കിയപ്പോൾ ഇതിന്റെ ഇങ്ങനെ നമ്മുടെ കൈ ഇങ്ങനെ പതിച്ചു വെച്ചിരിക്കുമ്പോൾ കാൽപ്പാടുകളൊക്കെ കണ്ട് ഫോറസ്റ്റ് കാർ വന്നു പറഞ്ഞു, നമ്പർ വാങ്ങിച്ച് വിളിച്ചു. അപ്പൊ അവർ തിരിച്ചു പോയായിരുന്നു. അവർ ഉടൻ തന്നെ ഇവിടെ എത്തി, സ്ഥലത്തെത്തി, ഇത് പരിശോധിക്കുകയൊക്കെ ചെയ്തതിനു ശേഷം അവർ പോയിട്ട് പിറ്റേ ദിവസം വന്നു. പിന്നെ അവർ നിരന്തരമായി ഇവിടെ വന്നു. നാട്ടുകാർ മൊബൈലുകളിൽ പകർത്തിയ കരടിയുടെ കാൽപ്പാടുകളെന്ന് സംശയിക്കുന്ന ചിത്രങ്ങൾ ശേഖരിച്ച് പെരിയാർ ടൈഗർ റിസർവ് ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ട്. മേക്കോണം ഭാഗത്ത് വനംവകുപ്പ് അധികൃതർ 2 ക്യാമറകൾ സ്ഥാപിച്ചു. കരടിയുടെ സഞ്ചാരപാത മനസ്സിലാക്കി കൂടൊരുക്കി പിടികൂടാനാണ് ശ്രമം. രാത്രികാലങ്ങളിൽ വനംവകുപ്പിന്റെ പ്രത്യേക പരിശോധനയും നിരീക്ഷണവും ആരംഭിച്ചിട്ടുണ്ട്. പ്രദേശത്തെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.